ഹലോ മാളു സ്പെഷ്യൽസിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇപ്പോൾ കാലാവസ്ഥ മഴ പെയ്യാൻ തുടങ്ങി, കാലൊക്കെ എല്ലാവരുടെയും വിണ്ടു കീറാൻ തുടങ്ങി, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അതിനുള്ള ചെറിയൊരു ടിപ്പ് ആയിട്ട് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രം നമുക്കിതിനുള്ള ചെറിയൊരു പരിഹാരമുണ്ട് കേട്ടോ. ചെറിയൊരു പരിഹാരമല്ല, വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ വേണ്ടത് നമ്മളുടെ എല്ലാം യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടി, കുറച്ച് വെള്ളം, പിന്നെ ബേബി ഷാമ്പു. ഇത്രയും സാധനം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഒരു ബൗളിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ, നിങ്ങൾ കാല് എത്രത്തോളം ഉപ്പൂറ്റിയിലും കാല് വിണ്ട് കീറുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാപ്പിപ്പൊടി എടുക്കുക. ഞാൻ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണിൻ്റെ കണക്ക് ചെറുതായി പറഞ്ഞുതരാം. ഒരു സ്പൂണ് കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ അര സ്പൂണ് ചൂടുവെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച്, അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മളുടെ സാധാരണ വെളിച്ചെണ്ണ അറിയാലോ, ഏകദേശം നമുക്ക് പേസ്റ്റ് രൂപത്തിലാണ് വേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ രൂപത്തിലായ ശേഷം മാത്രം കുറച്ച് ബേബി ഷാമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഈ നാല് മിക്സിയും കൂടെ നന്നായിട്ടൊന്ന് ഒരു കട്ട പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ. ഇനി അത് ഉപയോഗിക്കേണ്ട വിധം, നമ്മൾ കാലിൽ ഇടാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കാലെല്ലാം വൃത്തിയായിട്ട് കഴുകിയ ശേഷം മാത്രം അത് യൂസ് ചെയ്താൽ മതി. കാല് വൃത്തിയായി കഴുകിയ ശേഷം നമ്മൾ ഈ മിക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് കാലിൻ്റെ വിള്ളൽ ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നതിന് ശേഷം അത് മെല്ലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുന്നത് മൂലം നമ്മുടെ കാലിലുണ്ടാവുന്ന അഴുക്ക് എല്ലാം പുറത്തു പോകാൻ സഹായിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ ഡെഡ് സ്കിന്ന് എല്ലാം പോയിട്ട് നമ്മുടെ കോശങ്ങൾ നല്ല സോഫ്റ്റായിട്ട് വരാൻ സഹായിക്കും കേട്ടോ. അതുമാത്രമല്ല ഇത് ആഴ്ചകളോളം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആഴത്തിലേക്ക്, നമ്മുടെ ചർമ്മത്തിൻ്റെ ആഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് നമ്മുടെ കാലിൽ ഈ സ്ഥിരമായിട്ട് വരുന്ന ഉപ്പൂറ്റിയും കാല് വിളിച്ചയും എല്ലാം ഇല്ലാതാകാൻ വളരെയധികം യൂസ്ഫുള്ളൊരു ടിപ്പാണിത്. ഇത് ഒരുപാട് വിള്ളലും ഉപ്പൂറ്റി വേദനയും ഉള്ളവർക്കുള്ള ടിപ്പാട്ടോ. ചെറിയ കാലിൽ വിള്ളലാണെങ്കിൽ വേദനയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഗ്ലിസറിൻ അതുമാത്രം പുരട്ടുകയാണെങ്കിൽ ഈ ചെറിയ വിള്ളലൊക്കെ ഏറ്റവും വേഗം പോകാൻ പറ്റുന്നതാണ്. അതിൽ കൂടെ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വളരെ ഉത്തമമാണ്. ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു ടിപ്പുമായി വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.